അൽഹംദുലില്ലാ എന്റെ ജീവിതത്തില് ഞാൻ തങ്ങൾ പാപ്പയുമായിട്ട് അടുത്ത ഒരു നിമിഷം ഇതിൽ പ്രഭാഷണം നടത്തുമ്പോ പറയാതിരിക്കാൻ വയ്യ. ഞാൻ ആദ്യമായി തങ്ങളുപ്പാപ്പയുമായി അടുക്കാൻ എനിക്കൊരു അവസരം കിട്ടിയത് കൊടുവള്ളിയില് റമദാൻ പ്രഭാഷണം നടത്തിക്കൊണ്ടിരിക്കുമ്പോഴാണ്. അവിടെ തങ്ങളുപ്പാപ്പ കയറി വന്നു ദുആ ചെയ്യാൻ വേണ്ടി. ബഹുമാനപ്പെട്ടവർ വന്നിട്ട് ഏകദേശം മുക്കാ മണിക്കൂർ സമയം പ്രഭാഷണം കേട്ട് സദസ്സിലിരുന്നു. ഞാൻ പെട്ടെന്ന് വേദി ഒഴിച്ചു കൊടുത്തപ്പം അല്ല പ്രസംഗിക്കൂ ഞാനൊന്ന് കേൾക്കട്ടെ എന്ന് പറഞ്ഞു. സുബ്ഹാനല്ലാഹ്, അന്ന് സത്യത്തിൽ വല്ലാതെ ബേജാറായിട്ടുണ്ട്. മുക്കാ മണിക്കൂർ സമയം പ്രസംഗം കേട്ടു, പിന്നീട് ദുആ ചെയ്തു. ദുആ ചെയ്ത് അന്ന് പിരിയുകയാണ്. തങ്ങളെ അടുത്തൊന്ന് പോയി ജസ്റ്റ് ഒന്ന് കൈപിടിച്ചു മുത്തി എന്നല്ലാതെ എനിക്കൊരു വാക്കുപോലും പറയാനുള്ള ധൈര്യമില്ലായിരുന്നു. താജുല്ലമയോട് എനിക്ക് തുറന്നൊന്ന് സംസാരിക്കാനുള്ള ധൈര്യം അന്നില്ലായിരുന്നു. അതാണ് സത്യം. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ചെറുവാടിയിലെ നമ്മുടെ ഏറ്റവും വലിയ പരിപാടി ഈ വർഷവും വരാൻ പോകുന്നു. അത് തങ്ങളുപ്പാപ്പ വന്ന് അനുഗ്രഹിച്ച സദസ്സാണ്. ഞാൻ വിശ്വസിക്കുന്നു അതിന്റെ വലിപ്പം അത് തന്നെയായിരിക്കും. കഴിഞ്ഞ വർഷം 7500 ആളുകൾ ദിനം പ്രതി 10 ദിവസത്തെ പ്രഭാഷണം. 9ാം വർഷത്തിലേക്ക് കടക്കുന്നു ഇൻഷാ അല്ലാഹ്. അടുത്ത കൊല്ലം 10ാം വാർഷികത്തിലേക്ക് പോവുകയാണ്. ഒരൊറ്റ സ്റ്റേഡിയത്തിൽ എല്ലാ കൊല്ലവും 10 ദിവസം ഏതെങ്കിലും ഒരു സൂറ വിശദീകരിക്കും. സൂറത്തു യാസീൻ വിശദീകരിച്ചുകൊണ്ട് സംസാരിക്കുന്ന ഫസ്റ്റ് കൊല്ലത്തെ ആ സദസ്സിലേക്ക് തങ്ങളുപ്പാപ്പ കയറി വന്നപ്പം ഞാൻ പറഞ്ഞു, നമ്മുടെ നേതാവ് താജുൽ ഉലമ വരുന്നുണ്ട്. തങ്ങളുപ്പാപ്പനെ ഒരു സെക്കൻഡ് പോലും ഇവിടെ ഇരുത്തുന്നത് ശരിയല്ല. അതുകൊണ്ട് ഞാൻ എന്റെ പ്രഭാഷണം അവസാനിപ്പിക്കുകയാണ് എന്ന് പറഞ്ഞ് ഞാൻ വന്നിരുന്നപ്പം ഞാൻ പ്രസംഗം കേൾക്കാൻ വന്നതാണ്. പ്രസംഗിച്ചു, ദ്വാരക്കാനാകുമ്പോ ഞാൻ പറയാന്ന് പറഞ്ഞു. ഞാൻ പ്രസംഗിച്ചു, പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് പ്രസംഗിച്ചത് ഞാൻ സത്യത്തിൽ പേടിച്ചു പേടിച്ചാണ്. കാരണം പ്രസംഗം കേൾക്കാൻ അതാരാണ് ഇവിടെ ഇരിക്കുന്നത്? ഇബ്നു ഹജർ റളിയല്ലാഹു അൻഹുവിന്റെ തുഹ്ഫ 10 ജുസ്ഉം അങ്ങോട്ടും ഇങ്ങോട്ടും കൈകാര്യം ചെയ്യാൻ ഒരു പ്രയാസവുമില്ലാത്ത, ലാഘവത്തോടെ കൈകാര്യം ചെയ്യാൻ കഴിയുന്ന ഒരു വലിയ ആലിം. വലിയ തങ്ങള് അവരുടെ മുമ്പിലിരുന്ന് നമ്മുടെ എല്ലാം എല്ലാമാണ് അവര്. അവരുടെ മുമ്പിലിരുന്നിട്ട് പ്രസംഗിക്കുമ്പോൾ സ്വാഭാവികമായും ബേജാറുണ്ടാവും. ഞാനന്ന് അവസരോചിതം ഇബ്നു ഹജർ റളിയല്ലാഹു അൻഹുവിന്റെ തുഹ്ഫയിൽ നിന്ന് ഒരു ഭാഗം എനിക്ക് ഉദ്ധരിക്കേണ്ടിയിരുന്നു. പ്രവാചകന്മാരുടെ ബോഡികൾ, അവരുടെ തിരുശരീരങ്ങൾ, ആ തിരുശരീരം ഒരിക്കലും ഒരു മുസ്ലിമായ മനുഷ്യൻ പട്ടിണി കിടന്ന് മരിക്കുകയാണെങ്കിൽ തുഹ്ഫയിൽ കാണാം ഒരു മസല. പട്ടിണി കിടന്ന് മരിക്കുകയാണ്, ഇപ്പോൾ എന്തെങ്കിലും ഒന്ന് തിന്നില്ലെങ്കിൽ ഞാൻ മരിക്കും എന്നുറപ്പാണെങ്കിൽ മയ്യത്തിനെ തിന്നിട്ടെങ്കിലും ജീവൻ നിലനിർത്തണം. അതവന് ജായിസാണ്, അല്ല അവന് നിർബന്ധമാണ്. വലഹു ബൽ അലൈഹി അക്ലു മയ്യത്തിൻ എന്ന് പറഞ്ഞിട്ട് പറഞ്ഞു. വലഹു മുഹ്തറമാദ്, മനുഷ്യന്റെ ആദരിക്കപ്പെടുന്ന മനുഷ്യന്റെ മയ്യത്താണെങ്കിൽ പോലും അയാളുടെ ശരീരം ഒരു കഷ്ണം വെട്ടി തിന്നാൽ എന്റെ ജീവൻ രക്ഷപ്പെടുമെങ്കിൽ അത് തിന്നണം. കാരണം ജീവിച്ചിരിക്കുന്നവന് മരിച്ചു കിടക്കുന്നവനേക്കാൾ പവറുണ്ട്. ഇവന്റെ ഹയാത്ത് രക്ഷിക്കേണ്ടതാണ്. അയാൾക്കിനി ബോഡിയില്ലെങ്കിൽ പ്രശ്നമില്ല, അയാളുടേത് ആത്മാവിനാണല്ലോ വില. അതുകൊണ്ട് ആ ശരീരത്തിൽ നിന്നൊരൽപ്പം വെട്ടി തിന്നാം എന്ന് പറയുന്നിടത്ത് അവിടെയും ഇബ്നു ഹജർ റളിയല്ലാഹു എന്ന് പറഞ്ഞ വാക്ക് അത് പറയാനാ ഞാൻ അന്നത് പറഞ്ഞു വന്നത്. ഇല്ലാലി നബിയിൻ, ഒരു നബിയുടെ തിരുബോഡിയാണെങ്കിൽ ഒഴികെ, ഒരു നബിയുടെ, ഒരു പ്രവാചകന്റെ തിരുശരീരമാണെങ്കിൽ ഞാൻ പെടഞ്ഞ് പെടഞ്ഞ് മരിക്കുകയാണെങ്കിലും ആ പ്രവാചകന്റെ ഒരു കഷ്ണം വെട്ടി തിന്ന് എന്റെ ജീവൻ നിലനിർത്താൻ എനിക്ക് അനുവാദമില്ല. പ്രവാചകന്മാരുടെ ശരീരത്തിൽ തൊടാൻ പറ്റില്ല. ബാക്കിയുള്ളവരുടേതൊക്കെ മണ്ണിലേക്ക് വെച്ചാൽ മണ്ണാകാതെ കിടക്കുന്ന ശരീരങ്ങൾ ഉണ്ടാവും, മണ്ണായി പോയേക്കാം, ഉറപ്പില്ല മണ്ണാവൂല. അതേസമയം അമ്പിയാക്കളുടെ ശരീരം അനങ്ങൂല. അത് മുത്തുനബി പറഞ്ഞതാണ്, ഇന്നല്ലാഹ ഹറമാലല്ല അർദി അജ്സാദിൽ അംബിയ, അത് ദഹിക്കൂല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതാണ്. അപ്പൊ അതുകൊണ്ട് മരണാനന്തരം വേറെ ഒരാൾക്ക് പരിണാമങ്ങൾക്ക് ശേഷം പോലും ഭക്ഷിക്കാൻ വിട്ടുകൊടുക്കില്ല എന്നാണ് അതിന്റെ അർത്ഥം എന്ന് അന്ന് ഞാന് തുഹ്ഫയുടെ ഈ മസല ഉദ്ധരിച്ചുകൊണ്ടെന്ന് പറഞ്ഞിരുന്നു. അങ്ങനെ ഏകദേശം 1 മണിക്കൂറോളം ആ പ്രഭാഷണം കേട്ടവിടെ ഇരുന്നു.
ഞാൻ ഇടക്കിടക്ക് ഒന്ന് പിറകോട്ട് നോക്കൂ, എനിക്ക് ബേജാറാണ്, പേടിയാണ്. ഏതാവട്ടെ, അവസാനം ദുആ ചെയ്തു. ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ ഒരു വീട്ടിൽ പോയി. ആ ഭക്ഷണം കഴിച്ച വീട്ടിൽ നിന്ന് ഞങ്ങൾ ഉപ്പാപ്പ തന്റെ ഖാദിമിനോട് പറഞ്ഞു, ആ വയല് പറഞ്ഞ മുസ്ലിയാരുടെ സത്യം പറഞ്ഞാൽ മുട്ടും അടിക്കുന്നുണ്ട് തങ്ങളുടെ അടുത്തേക്ക് പോയപ്പോ. കാരണം ഒരു മണിക്കൂർ മല പോലെയുള്ള ഒരു ആലിമ് എന്റെ പ്രഭാഷണം കേട്ടപ്പോ അതിലുള്ള തിരുത്തുകൾ പറയാനാണെന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. ആ ബേജാറിൽ പഠിച്ചോണ എന്തൊക്കെ അബദ്ധ പറഞ്ഞെന്നറിയില്ല, തിരുത്തി തരുന്നതിൽ സന്തോഷമേ ഉള്ളൂ. പക്ഷെ എന്തൊക്കെ അബദ്ധ ഞാൻ പറഞ്ഞത്, എവിടെ നിന്നാണ് ആ കിതാബ് ഓതി പഠിച്ചത് എന്ന് ചോദിച്ചാൽ ഒരു കുരുത്തക്കേടാവൂ എന്ന് പേടിച്ചിട്ട് ഞാൻ പേടിച്ച് പേടിച്ച് ചെന്നപ്പം എന്നോട് പറഞ്ഞു, ഖുർആൻ ഓതി വഴങ്ങു പറയുന്നു. എനിക്ക് വല്ലാത്ത ഇഷ്ടം, എനിക്ക് വല്ലാത്ത സ്നേഹം തോന്നി, താല്പര്യമായി. അതാ വേണ്ടത്. പലപ്പോഴും സ്റ്റേജുകളിൽ കയറിയാൽ നമുക്കൊക്കെ അന്താരാഷ്ട്ര വർത്തമാനങ്ങളാണ്, അതാണ് വിഷയങ്ങള്. ഖുർആനിന്റെ ആയത്തും തിരുനബിയുടെ ഹദീസും അത് വായിച്ചുകൊണ്ട് വായന പറയുന്നില്ല. കേട്ടപ്പോൾ എനിക്ക് സന്തോഷം തോന്നി, ഇവിടെ ഇരിക്കൂ, എന്റെ മടിയിലേക്ക് തലവച്ചിരിക്കൂ. എനിക്ക് വല്ലാത്ത പ്രയാസം തോന്നി, അവിടെ ഇരുത്തിച്ചു. ഞാൻ ആ ബെഡിലേക്ക് ഇങ്ങനെ തലവെച്ച് ഇങ്ങനെ ഇരുന്നു. ബഹുമാനപ്പെട്ടവർ മന്ത്രിച്ചു തന്നു. എന്നിട്ട് ബാഗ് തുറന്ന് ബാഗിൽ നിന്ന് ഒരു സംഖ്യ എടുത്ത് എനിക്ക് തന്നു. അത് ചെറിയ സംഖ്യയല്ല, വലിയ സംഖ്യയാണ്, വലിയ സംഖ്യയാതെന്നത് ഞാൻ പറയുന്നു. എന്നാണോ അതെന്റെ കൈവശം വന്നത്, അതിന്റെ ശേഷം തിടുക്കം എന്താണ്, പ്രാരാബ്ധം എന്താണ്, പ്രയാസം എന്താണ് എന്നെന്റെ ജീവിതത്തിൽ ഞാൻ അറിഞ്ഞിട്ടേയില്ല. വല്ലാഹി ഞാൻ അത് അറിഞ്ഞിട്ടില്ല. ഇപ്പോഴും എന്റെ കയ്യിലുണ്ട്. ഇപ്പൊ ഈ പ്രതിസന്ധി ഘട്ടത്തിൽ ഞാൻ എന്ത് ചെയ്യണമെന്ന് പോലെ വരെ ആലോചിച്ചിട്ടുണ്ട്. അപ്പോഴും ആ പൈസയിൽ ഞാൻ തൊട്ടിട്ടില്ല. കാരണം എന്തുകൊണ്ട്? അതാണ് എന്റെ ഈ സലാമത്തിന് കാരണമെന്ന് ഞാൻ വിശ്വസിക്കുക. അവര് തന്ന ആ പൈസ എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഞാൻ പറഞ്ഞു വരുന്നത്, ബറക്കത്തിന് വേണ്ടി തന്നത് ഒരു വലിയ സംഖ്യയായിരുന്നു. അല്ലാഹുവേ, അന്ന് ഞങ്ങളെ അനുഗ്രഹിച്ച താജുൽ ഉലമയുടെ ആണ്ടുദിന